السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹ ധരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, പ്രിയ സുഹൃത്തുക്കൾ, കലയും സാഹിത്യവും പുതിയ തീരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന വർത്തമാന കാലത്തിന്റെ തിരുമുറ്റത്ത് ധാർമ്മികാധിഷ്ഠിത കലയുടെ ഉത്സവമായ സാഹിത്യോത്സവിന്റെ വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം സേവനത്തിന്റെ മതം എന്നുള്ളതാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നിരിക്കെ സമൂഹത്തിന് സദാ സേവന നിരതരാവാൻ അള്ളാഹുവും റസൂലും ഒട്ടേറെ വാക്യങ്ങളിൽ നമ്മെ ഉദ്ബോധിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു അടിവരെ ഇട്ടത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫത്തുൻ, അഥവാ ഭൂമിയിലേക്ക് ഞാനൊരു പ്രതിനിധിയെ നിയോഗിക്കുന്നു എന്നാണ്. ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ സേവന മനസ്കത സുപ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് 224,000 വരുന്ന പ്രവാചകന്മാർ അതത് കാലത്തിലെ സമൂഹത്തിൽ സേവനം ചെയ്ത് നമുക്ക് വഴികാട്ടിയത്. ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബു മിനൽ മുഹ്സിനീൻ, സേവന ഗുണകാംക്ഷികളോടാണ് എന്റെ കാരുണ്യ സാമീപ്യമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. വല്ലവനും ഒരു മുസ്ലിമിന്റെ വേദന അകറ്റിയാൽ അന്ത്യനാൾ വേദനകളിൽ നിന്ന് റബ്ബവന് സംരക്ഷണമേകുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രമാത്രം സേവന അനിവാര്യത സമർത്ഥിച്ച മറ്റൊരു മതവുമില്ല. മുസ്ലിമിന് മാത്രമല്ല, സർവ്വമത സേവനത്തിനും ഗുണങ്ങളെണ്ണിയ മതമായിരുന്നു വിശുദ്ധ ഇസ്ലാം. ഭൂമിയിലുള്ള സർവർക്കും നിങ്ങൾ കരുണാനിരതരായി സേവനം ചെയ്യുക, എങ്കിൽ ആകാശദിവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന തിരുമൊഴി ഇതിനൊരു ആധാരമാണ്. ഒരു മത ആചാര്യനും പറയാത്ത വിധം സേവന വചനങ്ങൾ ഒഴിഞ്ഞവരായിരുന്നു മുത്തുനബി. പ്രവാചകർ എപ്പോഴും തങ്ങളുടെ ഉമ്മത്തിന് പരാതികളിലും പരിഭവങ്ങളിലും പരിഹാരം കണ്ടെത്തിയവരായിരുന്നു. മൂസാനബി അലിഹിസ്സലാമിന്റെ സമുദായം വെള്ളത്തിൽ അഭ്യർത്ഥിച്ചപ്പോഴും ഈസാനബി അലിഹിസ്സലാമിന്റെ സമുദായം രോഗശിവയ്ക്ക് അഭ്യർത്ഥിച്ചപ്പോഴും അത്ഭുതങ്ങൾ കാട്ടി അവരെ സേവിച്ചതായി വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. മുത്തുനബിയുടെ സേവന മനസ്കത എന്നും നമുക്ക് മാതൃകയായിരിക്കണം. വഴിയോരത്ത് ചുമട് താങ്ങാനാവാതെ വിഷമിച്ച വൃദ്ധയുടെ ചുമട് വാങ്ങി ചുമല്ലേറ്റി വീട്ടിലെത്തിച്ചു കൊടുത്ത സംഭവം നമുക്കറിയാം. തീർന്നില്ല, അബൂജഹൽ എന്ന ധിക്കാരി കടം കൊടുത്ത പണം തിരികെ നൽകാതെ ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നു എന്ന് കേട്ടയുടൻ കടം കൊടുത്തയാളുമായി ചെന്ന് പണം തിരികെ നൽകിപ്പിച്ച ലോകം കണ്ട ഏറ്റവും മികച്ച ജനസേവകനായിരുന്നു മുത്തുനബി. അവിടുന്ന് വെട്ടിവിട്ട റൂട്ടിലൂടെ തന്നെയാണ് സഹാബത്തും ഔലിയാക്കളും സഞ്ചരിച്ചത്. രണ്ടാം ഖലീഫ ഉമർ തങ്ങളുടെ പാതിരാ സഞ്ചാരവും ജനസേവനവും ഇതിനൊരു ഉദാഹരണം മാത്രം. മുഅ്തദി യുദ്ധവേളയിൽ വെട്ടേറ്റ് മരണം കാത്തുകിടന്ന പടനായകൻ ജഅഫർ ബിൻ അബൂ താലിബ് അടക്കമുള്ളവരിലേക്ക് വെള്ളത്തിന്റെ പാത്രം നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട അടുത്തുള്ളവരിലേക്ക് നൽകുമെന്ന് പറഞ്ഞ സഹോദര സേവന നിരതിയുടെ സുമോഹന ശിഷ്യ സംഘത്തെയാണ് മുത്തുനബി വാർത്തെടുത്തത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക സംഘശക്തിയായ SYS ജാതി മതഭേദമന്യേ സേവന സ്വാന്തന പ്രവർത്തനങ്ങളുമായി മുൻപന്തിയിലുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന സഹായ സംഘത്തെ കൂടാതെ നൂറുകണക്കിന് ദാറുൽ ഖൈർ ഭവനങ്ങളും കുഴൽ കിണറുകളും ഇതര ധനസഹായങ്ങളുമായി സുന്നി യുവജന സംഘം കുതിക്കുമ്പോൾ നാം ആ ഉദ്യമങ്ങൾക്ക് ശക്തി പകരേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള സേവനത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ. ഒരിക്കൽ മുത്തുനബി മിമ്പറിലിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്യുകയുണ്ടായി, വല്ലവന്റെയും അടുക്കൽ വൃദ്ധ മാതാപിതാക്കൾ ഉണ്ടാവുകയും അവൻ അവർക്ക് വേണ്ട വിധം സേവനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ശാപം അവന് മേൽ ഉണ്ടാവട്ടെ എന്ന്. ദുആ ചെയ്തത് മാലാഖമാരുടെ നേതാവും ആമീൻ പറഞ്ഞത് സൃഷ്ടികളിൽ അത്യുത്തമനായ നബിയുമാണെന്നിരിക്കെ ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി മാതാപിതാക്കളോടുള്ള സേവനത്തിന്റെ പ്രാധാന്യം അറിയാൻ. മനുഷ്യന് പുറമെ സഹജീവികൾക്കും സേവനം ചെയ്യാൻ ഇസ്ലാം ആജ്ഞാപിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായ്ക്ക് പോലും കിണറ്റിലിറങ്ങി വെള്ളം കോരി കുടിപ്പിച്ച് സേവനം ചെയ്ത പെണ്ണിന് നാഥൻ മഗ്ഫിറത്ത് നൽകി സ്വർഗമേകിയ സംഭവം നമുക്കറിയാം. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സുൽത്താൻ ആഷിഖീനും ആരിഫീനുമായി ചരിത്ര താളുകളിൽ ചിരപ്രതിഷ്ഠി നേടിയ ഷെയ്ഖ് റിഫായി. വഴിയോരത്ത് വ്രണം പറ്റി ആരാരും തിരിഞ്ഞു നോക്കാത്ത ചാവാലിപ്പട്ടിക്ക് മുറിവ് മാറും വരെ സേവനം ചെയ്ത് നമുക്ക് വഴികാട്ടിയത്. ചുരുക്കത്തിൽ സേവനത്തിന്റെ മതം അത് വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഏറ്റവും മികച്ച സേവന നായകർ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതരുമാണ്. അവരുടെ മഹനീയ മാർഗം അനുധാവനം ചെയ്ത് സേവന സ്വാന്തന ജീവിതം നയിക്കാൻ നാഥൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.